ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൽ അതിശക്തമായ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന വാർത്തകൾ ഇതിനകം നമ്മൾ ഓൾറെഡി നേരത്തെ കേട്ട് കഴിഞ്ഞു. എങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്ത അനുസരിച്ച് കേരളത്തിലെ 11 ജില്ലകളിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇത്തരം പുതിയ വിദ്യാഭ്യാസ വാർത്തകളും മറ്റു വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാൻ, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വിദ്യാഭ്യാസ വാർത്തയിലേക്ക് തന്നെ കടക്കാം. അതായത്, കാലവർഷം അതിതീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ജൂലൈ 6 വ്യാഴാഴ്ച നാളെ അംഗനവാടി, മദ്രസ, ICSE, CBSE, സ്കൂൾ, പ്രൊഫഷണൽ സ്കൂൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, മലപ്പുറം, എറണാകുളം തുടങ്ങിയ 11 ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. ഈ പറഞ്ഞ അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കൂടി ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മുൻ നിശ്ചയിച്ച PSC തുടങ്ങിയ പരീക്ഷകൾക്കൊന്നും ഈ ഒരു അവധി ബാധകമല്ല. അതുപോലെ തന്നെ അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല എന്ന കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം പുതിയ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.